നമസ്കാരം. പ്രൊവിഷൻ ന്യൂസ് ന്യൂക്ലിയസ് ഹെൽത്ത് കെയർ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഗർഭാശയ മുഴ പോലുള്ള സ്ത്രീജന്യ രോഗങ്ങളെക്കുറിച്ച് പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും നാദാപുരം ന്യൂക്ലിയസ് ഹെൽത്ത് കെയറിലെ കൺസൾട്ടന്റുമായ ഡോക്ടർ എം കെ ഗീത ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. പെൺകുട്ടികളിലും സ്ത്രീകളിലും അണ്ടാശയത്തിൽ കൂടുതൽ കുമിളകളും മുഴകളും കാണപ്പെടുന്നുണ്ട്. ഹോർമോൺ വ്യതിയാനമാണ് ഇതിനെല്ലാം പ്രധാന കാരണം. ഈ ഹോർമോൺ വ്യതിയാനം എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അമിത വണ്ണം, വ്യായാമമില്ലായ്മ, തെറ്റായ ഭക്ഷണ രീതികൾ, അന്തരീക്ഷ മലിനീകരണം, ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ഈ ഹോർമോൺ വ്യതിയാനം ഉണ്ടാവുന്നുണ്ട്. ആർത്തവ സമയത്ത് അതികഠിനമായ വയറുവേദന വരിക, ആർത്തവ സമയത്ത് കൂടുതൽ രക്തസ്രാവം ഉണ്ടാവുക, ക്രമം തെറ്റിയുള്ള ആർത്തവം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. തുടക്കത്തിൽ തന്നെ പരിശോധിച്ച് രോഗനിർണയം നടത്തുകയാണെങ്കിൽ മരുന്നുകൾ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് ഇവയൊക്കെ. ചില സമയങ്ങളിൽ ഓപ്പറേഷൻ വേണ്ടിവരും. നമ്മുടെ ഭക്ഷണ രീതികളിൽ പ്രബലമായ മാറ്റം വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതല്ലാതെ ബേക്കറി ഐറ്റംസ് കുട്ടികൾ അധികം കഴിക്കുന്നുണ്ട്. അങ്ങനെ പൊണ്ണത്തണി രൂപപ്പെടുന്നുണ്ട്. ഇതിനും ഇതൊരു കാരണമായി പറയുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ചെറിയ വയറുവേദന സാധാരണയായി കാണാറുണ്ട്. പക്ഷേ ഒന്നിൽ അധികം ദിവസങ്ങളിൽ വയറുവേദന കൂടുതലായി കലശലായ വയറുവേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കൂടാതെ അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിലും 7 ദിവസത്തിലധികം കൂടുതലുണ്ടെങ്കിലും കാണിക്കേണ്ടതാണ്. തൽക്കാലം വേദന ശമനത്തിന് വേണ്ടി ഗുളിക കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ വേദന വരുന്നത് എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്കാനിങ് മറ്റു ചികിത്സാ രീതികൾ ചെയ്ത് നോക്കേണ്ടത്. ഹെൽത്ത് ടിപ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.